Visual Basic il oru program rajikkumbol kooduthal samayavum chelavazhikkunnathu codeukal ezhuthuvanum edit cheyyuvanum vendiyanu. Visual Basic ine ettavum lelithamaya programming bhashayakkunna ghadakangalil onnanu code editor. Code editor ne kurichu kooduthal manasilakkam. Screen il kaanunnathu pole code editor il code ezhuthanam. Avasanathe varil equal nalgiyathinu shesham enter amarthuka. Ippol oru compile error alert labhikkum. Equal ne session, endengilum cherkanam enna karyam Visual Basic kandupidichu nammodu parayugiyana cheythathu. Ini adutha screen sradhikkuka. Ivide vere oru message labhichirikkunnu. Sub or function not defined. Ivide w enna variable nirmichittilla. Run menuvil ninnu start with full compile enna option click cheythal idu polulla thettukal kandupidikkum. Veendum screenil sradhikkuka. Programmers in a Sahai can Visual Basic il nirvadi Sahai galunda Adilonine ibide kanam ibide picture 1 dot enna type cheythal idinu shesham ubayogikkavunna methodukalde oru list pop up cheythu varum idil ninnu aniyojyamayava select cheythadinu shesham tab key amarthiyal madi adu thaniye varum veendum screenil sradhikkuka. ഇവിടെ MSG box കഴിഞ്ഞു ഒരു left parenthesis type ചെയ്താൽ ബ്രാക്കറ്റിനുള്ളിൽ വരാൻ സാധ്യതയുള്ള പാരാമീറ്ററുകളുടെ പൂർണ്ണ വിവരം ലഭിക്കും. ഇങ്ങനെ നിരവധി സഹായികൾ വിഷ്വൽ ബേസിക്കിൽ ഉണ്ട്. നമ്മൾ വിഷ്വൽ ബേസിക്കിൽ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോഡ് എഡിറ്റർ കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ ഡീബഗർ ഓപ്ഷൻ ഉപയോഗിച്ച് ഓരോ വരികളായി പ്രോഗ്രാം റൺ ചെയ്യിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏത് വരിയിലാണ് തെറ്റെന്ന് കൃത്യമായി കണ്ടുപിടിക്കാനാവും. ഇതിനായി ഡീബഗ് മെനുവിലെ ആദ്യ ഓപ്ഷനായ സ്റ്റെപ്പ് ഇൻ ടു സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെ കോഡ് വിൻഡോ ലഭിക്കും. ഇതിൽ ഓരോ വരിയും എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരു അമ്പടയാളം ആ വരിക്ക് നേരെ കാണിക്കും. F8 കീ അമർത്തിയാൽ ഇത്തരത്തിലുള്ള ഡീബഗിംഗ് ആരംഭിക്കും. ഇനി ഇത്തരത്തിലുള്ള ഡീബഗിംഗിൽ നിന്ന് എങ്ങനെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാം എന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വേരിയബിളിന് മുകളിൽ മൗസ് പോയിന്റർ വെച്ചാൽ വേരിയബിളിന്റെ അപ്പോഴത്തെ വില ലഭിക്കും. ഇനി ആ വേരിയബിൾ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് F9 കീ പ്രസ് ചെയ്താൽ സ്ക്രീനിൽ കാണുന്നതുപോലെ ഒരു ക്വിക്ക് പാച്ച് വിൻഡോ ലഭിക്കും. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. വേരിയബിളിന്റെ പേരും വിലയും കാണും. ഇനി ഈ വേരിയബിളിന് വില മാറ്റി കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇമ്മീഡിയറ്റ് വിൻഡോ തുറക്കണം. അതിനായി വ്യൂ മെനുവിൽ നിന്ന് ഇമ്മീഡിയറ്റ് വിൻഡോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൻ്റെ താഴെയായി ഇമ്മീഡിയറ്റ് വിൻഡോ ലഭിച്ചിരിക്കുന്നു. ഇവിടെ ചോദ്യചിഹ്നം ടൈപ്പ് ചെയ്തിട്ട് ആ വേരിയബിളിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ഇനി എൻറ്റർ അമർത്തിയാൽ ആ വേരിയബിളിന്റെ ഇപ്പോഴത്തെ വില നമുക്ക് കാണാൻ സാധിക്കും. ഈ വേരിയബിളിന് വില മാറ്റി നൽകുവാനും സാധിക്കും. ഇവിടെ വേരിയബിളിന്റെ വില മാറ്റി നൽകുന്നു. എൻറ്റർ കീ പ്രസ് ചെയ്യുക. ഇനി മൗസ് പോയിന്റർ ആ വേരിയബിളിൽ വച്ചാൽ പുതിയ വില വരും. വലിയ പ്രോഗ്രാമുകൾ ഡീബഗ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് പോയിന്റുകൾ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാമിലെ ഏതെങ്കിലും ഒരു വരി മാത്രമേ എക്സിക്യൂട്ട് ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ ആ വരിയിൽ ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാനായി കോഡ് എഡിറ്ററിൽ ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യേണ്ട വരിയുടെ ഇടതുവശത്ത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഡോട്ട് വരുന്നത് കാണാം. അതായത് ഈ വരിയിൽ ബ്രേക്ക് പോയിന്റ് സെറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഇത് നീക്കം ചെയ്യാൻ ഇതേ സ്ഥാനത്ത് വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. ചില പ്രോഗ്രാമുകൾ തെറ്റുകളൊന്നും കൂടാതെ കമ്പൈൽ ചെയ്യും. റൺ ചെയ്യുമ്പോഴും ഇതിൽ തെറ്റുകൾ കാണിക്കില്ല. എന്നാൽ ചില പ്രത്യേക വില നൽകുമ്പോൾ സ്ക്രീനിൽ കാണുന്നതുപോലെ റൺ ടൈം എറർ വിൻഡോ ലഭിക്കും. ഇവിടെ രണ്ട് സംഖ്യകൾ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അവയുടെ തുക 32,767 കൂടുതലായി. എന്നാൽ ഇത് സൂക്ഷിക്കാൻ ഉപയോഗിച്ച വേരിയബിൾ ഇൻഡിജർ ടൈപ്പാണ്. അതിനാലാണ് റൺ ടൈം എറർ ഉണ്ടായത്. റൺ ടൈം എറർ വിൻഡോയിൽ 4 ബട്ടണുകൾ കാണും. ഇതിൽ എൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഇനി ഡീബഗ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ കാണുന്നതുപോലെ കോഡ് എഡിറ്റർ വരും. അതിൽ തെറ്റുകൾ ഉള്ള വരി മഞ്ഞ പശ്ചാത്തലത്തിൽ കാണപ്പെടും. ഇതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി F5 കീ അമർത്തി ആപ്ലിക്കേഷൻ തുടരാവുന്നതാണ്.
സാധാരണ കമാൻഡ് ബട്ടണും ടെക്സ്റ്റ് ബോക്സിനും ലേബലുകൾക്കും പുറമെ നിരവധി കൺട്രോളുകൾ വിഷ്വൽ ബേസിക്കിലുണ്ട്. ഈ കൺട്രോളുകൾ നമ്മുടെ ടൂൾ ബോക്സിൽ ഉണ്ടാകണമെന്നില്ല. ഇത് എങ്ങനെ ടൂൾ ബോക്സിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായി പ്രോജക്റ്റ് മെനുവിൽ നിന്ന് കമ്പോണൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കമ്പോണൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന കമ്പോണൻസ് എന്ന വിൻഡോയിൽ നിരവധി ആക്റ്റീവ് എക്സ് കമ്പോണൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ആവശ്യമുള്ളവ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടൂൾ ബോക്സിൽ ഇവ ലഭിക്കുന്നതാണ്. ആഡിൻ മാനേജറിൽ സാധാരണ വിഷ്വൽ ബേസിക്കിൽ ഉള്ളതിനു പുറമെ നിരവധി ടൂൾ ബാറുകൾ, മെനു ഓപ്ഷനുകൾ എന്നിവ കാണാം. കൂടാതെ ചില പ്രത്യേക ടെംപ്ലേറ്റുകളും ആഡിൻ മാനേജർ വഴി ലഭിക്കും. ഇതിനായി ആഡിൻ മെനുവിലെ ആഡിൻ മാനേജർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിച്ച വിൻഡോയിൽ നിന്ന് ആവശ്യമുള്ളവ സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾ പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ രണ്ട് പ്രധാന ഓപ്ഷനുകൾ കാണാം, ലോഡഡ് എന്നും ലോഡ് ഓൺ സ്റ്റാർട്ടപ്പ് എന്നും. ഇതിൽ നിന്ന് ലോഡഡ് ചെക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷനിൽ മാത്രമേ ഈ ആഡിൻ വരികയുള്ളൂ. ലോഡ് ഓൺ സ്റ്റാർട്ടപ്പ് ചെക്ക് ചെയ്താൽ ഇനി വിഷ്വൽ ബേസിക് ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ആഡിൻസ് അതിൽ ഉണ്ടാകും. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആഡിൻസ് മെനു എടുത്തു നോക്കുമ്പോൾ നാം ഇപ്പോൾ സെലക്ട് ചെയ്ത പാക്കേജ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് വിസാർഡ് അതിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ഇഷ്ടാനുസരണം വിഷ്വൽ ബേസിക്കിനെ മാറ്റുന്നതിനും വിഷ്വൽ ബേസിക്കിൽ ഓപ്ഷനുണ്ട്. ഇതിനായി ടൂൾസ് മെനുവിൽ നിന്ന് ഓപ്ഷൻസ് എന്ന സബ് മെനു ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിച്ച വിൻഡോയിൽ 6 ടാബുകൾ കാണാം. ഓരോ ടാബിലും നിരവധി ഓപ്ഷനുകളുണ്ട്. നമ്മുടെ ആവശ്യം പോലെ ഈ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് വിഷ്വൽ ബേസിക്കിനെ ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. പ്രോജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ക്രമീകരിക്കുവാനായി പ്രോജക്റ്റ് മെനുവിലെ അവസാനത്തെ ഓപ്ഷനായ പ്രോജക്റ്റ് 1 പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജനറൽ എന്ന ടാബിൽ സ്റ്റാർട്ടപ്പ് ഒബ്ജക്റ്റ് എന്ന ഒരു കോംബോ ബോക്സ് കാണാം. പ്രോജക്റ്റിൽ ഒന്നിലധികം ഫോമുകൾ ഉണ്ടെങ്കിൽ ഏത് ഫോമിൽ നിന്ന് പ്രോജക്റ്റ് റൺ ചെയ്തു തുടങ്ങണമെന്ന് ഇതിൽ നിന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ഇനി കമ്പൈൽ എന്ന ടാബിൽ കമ്പൈൽ ടു പി കോഡ് എന്നും കമ്പൈൽ ടു നേറ്റീവ് കോഡ് എന്നും രണ്ട് ഓപ്ഷൻ ബട്ടണുകൾ കാണാം. പി കോഡ് ഉപയോഗിച്ച് കമ്പൈൽ ചെയ്താൽ പ്രോഗ്രാമിൻ്റെ വലിപ്പം ചെറുതായിരിക്കും, എന്നാൽ റൺ ചെയ്യുമ്പോൾ മന്ദഗതിയിലായിരിക്കും. നേറ്റീവ് കോഡ് ഉപയോഗിച്ച് കമ്പൈൽ ചെയ്താൽ പ്രോഗ്രാമിൻ്റെ വലിപ്പം ഏറിയാലും റൺ ചെയ്യുമ്പോൾ വേഗത കൈവരിക്കും.